നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകില്ലത്രേ. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മുതൽ സുരേന്ദ്രൻ മുട്ടിടി വാട്ടർ സപ്ലൈയിലാണ്. അതായത് ഇത്രയും നാൾ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇടത് നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തലയിൽ മുണ്ടിട്ട് പോയില്ല, അല്ലെങ്കിൽ കൊറോണ വന്നു എന്ന് അഭിനയിച്ചില്ല, നെഞ്ചുവേദന വന്നില്ല, അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കാത്ത സമീപനം ബി ജെ പിക്കാർ സ്വീകരിച്ചിട്ടില്ല. വിളിച്ചവർ പാർട്ടിയുടെ ഔദ്യോഗിക കാറുകളിൽ തന്നെ നേരെ ചോദ്യം ചെയ്യാൻ പോയി അന്തസ്സായിട്ട് തിരിച്ചു വന്നു. ഇത്രയും നാളത്തെ സുരേന്ദ്രന്റെ വെല്ലുവിളി ഇതായിരുന്നു. ഇപ്പോ സുരേന്ദ്രന്റെ ഊഴം വന്നു. സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നാളെ എത്തിപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹത്തിനൊരു പ്രത്യേകതരം റീസൺ വന്നിട്ടുണ്ട്. അതായത് കൈകൾ പരിശുദ്ധമെങ്കിൽ ഓടിച്ചെന്ന കാര്യം പറയാമായിരുന്നു, പക്ഷേ എന്തൊക്കെ പറയണം, എന്തൊക്കെ നുണകൾ അടിക്കണം എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഒരു പഠന ക്ലാസ്സിൽ ഇരിക്കാൻ പോകുന്നത് കൊണ്ടാണ് വരാത്തതെന്നാണ് പുറത്തു നിന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും സുരേന്ദ്രൻ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം കൈ ഒഴിയുകയുടെ ചെയ്യാണ്. ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നാളെ ഹാജരാകില്ല എന്ന് പറയുന്നത് ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത. അതായത് ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്നും നാളെ ആയിട്ടൊക്കെ പറയാൻ പോകുന്നത്, ഞാൻ പെട്ടാൽ നിങ്ങളെയും കൂടെ പെടുത്തിക്കും, അതുകൊണ്ട് എന്നോടൊപ്പം എല്ലാവരും ഉണ്ടാവണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊടുക്കും എന്ന രീതിയിലായിരിക്കും പ്രതികരണങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോ സുരേന്ദ്രനെ ഏകദേശം എല്ലാവരും കൈയൊഴിഞ്ഞൊരവസ്ഥയിലാണ്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്ന വിശദീകരണം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതും സുരേന്ദ്രനെ തട്ടിത്തെറിപ്പിച്ചിട്ട് പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ ഞാനിന്മേലുള്ള കളിയിലാണ്. അതായത് ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനം കയ്യിൽ നിന്ന് പോയാൽ ഇതോടുകൂടി സുരേന്ദ്രൻ തീർന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. ഇപ്പോ അദ്ദേഹത്തെ ആരും സഹായിക്കാനില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ രണ്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തി എല്ലാവരും അവരവരുടെ പൊടിയും തട്ടിപ്പോയപ്പോൾ സുരേന്ദ്രൻ ഒറ്റയ്ക്കാകുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭീഷണി വരും. ഇത് ചെറിയ കേസല്ല, രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റത്തിലെങ്ങാനും താൻ പെട്ടുപോയാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ളത് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പോകാൻ പേടിയായിരിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ പണം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാളുടെ പണം പിടിച്ചു പറിച്ചു കൊണ്ടുപോയാൽ ആ നഷ്ടപ്പെട്ട വ്യക്തി ആദ്യം വിളിക്കേണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയാണ് എന്നുള്ള ഒരു പ്രത്യേകതരം നിയമവ്യവസ്ഥ ബി ജെ പിക്ക് ഉണ്ടോ എന്നാണ് അറിയേണ്ടതുണ്ട്. ഈ സംഭവം നടന്നത് പുലർച്ചെ 3 മണിക്കൊക്കെയാണ്. 3 മണിക്കൊക്കെ സുരേന്ദ്രനെ കിട്ടിയില്ലെങ്കിൽ സുരേന്ദ്രന്റെ മകനെ, സുരേന്ദ്രന്റെ ഡ്രൈവറെ, പേഴ്സണൽ സെക്രട്ടറിയെ എല്ലാവരെയാണ് ഈ പറയുന്ന ധർമ്മരാജൻ വിളിച്ചിരുന്നത്. അപ്പൊ ഈ ധർമ്മരാജന്റെ പണം, അതായത് മാർവാടിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ആ പണം നഷ്ടപ്പെട്ടാൽ എന്തിനാണ് സുരേന്ദ്രനെ വിളിക്കേണ്ടത്? എന്തിനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തെ വിളിക്കേണ്ടത്? ഏതൊക്കെ തരത്തിൽ ആലോചിച്ചാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ പെട്ട അവസ്ഥയിലാണ്. അപ്പോ ചെന്ന് കയറിയ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ്, കേരള പോലീസാണ്. ഈ ഇ ഡിയും NIA അല്ലെങ്കിൽ CBI പോലെയൊന്നും അല്ല, എടുത്തിട്ട് കുടയുന്ന ഒരു സാഹചര്യം വരും. സുരേന്ദ്രന്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. വായിന്ന് വല്ല അബദ്ധവും പുറത്ത് വീണുപോയാൽ തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇത്രയും കാലം കെട്ടിപ്പൊക്കിയതും വാരിക്കൂട്ടിയതെല്ലാം ദേ വീണ് തകരാൻ പോവുകയാണ്. അപ്പോ കാസർഗോഡ് ഒരു പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ എങ്ങും സ്ഥലമില്ല, കാസർഗോഡ് കൊണ്ട് വെച്ചേക്കുക. ആ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാൻ എനിക്ക് സമയം വേണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ നോട്ടീസ് തന്നുടനെ തന്നെ ഹാജരാകണമെന്ന് ലോകത്തൊരിടത്ത് നിയമമില്ലല്ലോ. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയല്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അതേ ദിവസം ഒരു പ്രശ്നങ്ങളും പറയാതെ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ, അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറയാതെ കൃത്യമായി ചോദ്യം ചെയ്യാൻ പോയിരുന്നവരാണ് ബി ജെ പി നേതാക്കളെന്ന് അവകാശവാദം ഉന്നയിച്ച സുരേന്ദ്രന്റെ സമീപനം ഇതേ കണ്ടു നോക്കും. ഇത്രയേ ഉള്ളൂ സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ മടിയിൽ കനമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പേടിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ടെന്ന് ഈ നാടിന് ബോധ്യമായിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇത്രയും കാലം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തേ നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബി ജെ പിയുടെ പേരോ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ പേരോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കുറച്ചു ദിവസം ഉന്നയിച്ചിരുന്നു. അതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ ചൊവ്വാഴ്ച കിട്ടാൻ പോകുന്നത്. അതായത് ഈ നാട്ടിലൊരു ക്രൈം നടന്നാൽ ആ ക്രൈമിൽ കുറച്ചു പേരോട് രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് കരുതി നേരെ അവരുടെ പേര് എവിടെന്നെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവരെ വിളിച്ച് ചോദ്യം ചെയ്യുകയോ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഈ നാട്ടിലില്ല എന്ന് സുരേന്ദ്രന് ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് പതിയെ പതിയെ പടിപടിയായിട്ട് ഈ അന്വേഷണം ഇപ്പോൾ സുരേന്ദ്രനിലെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ സുരേന്ദ്രൻ ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങ് കുറ്റം സമ്മതിക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇനിയും കിടന്ന് ഇങ്ങനെ നാറേണ്ട കാര്യമുണ്ടോ? ആൾക്കാർ ഈ വിഷയത്തിൽ വീണ്ടും അറ്റൻഷൻ കിട്ടാൻ പോവുകയാണ്. മാധ്യമങ്ങളെല്ലാം സുരേന്ദ്രന്റെ പുറകിലേക്ക് ഒന്ന് ഉരുണ്ടുകൂടാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ജലീലൊക്കെ അനുഭവിച്ച ആ മാനസിക വിഷമമുണ്ടല്ലോ, അതിപ്പോ സുരേന്ദ്രൻ അനുഭവിക്കാൻ പോവുകയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ചവരാണ് സുരേന്ദ്രനും കൂട്ടരും. അതേ അവസ്ഥ സുരേന്ദ്രന്റെ മുൻപിൽ സംജാതമായിരിക്കുകയാണ്. ഇനി എന്ന് ഹാജരാകുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സുരേന്ദ്രന് കാര്യം മനസ്സിലാക്കുക, എന്തായാലും ഈ പറഞ്ഞ മൊഴികളും തെളിവുകളും എല്ലാം അവിടെ തന്നെ കാണും. സുരേന്ദ്രന് സമയമുള്ളപ്പോൾ വന്ന് അറസ്റ്റ് വരിച്ചാൽ മതിയാകും എന്നുള്ളത് സംബന്ധിച്ചാണ് സുരേന്ദ്രന്റെ മനസ്സിലിരിപ്പെന്നാണ് കരുതുന്നത്. പക്ഷേ നിയമവ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സുരേന്ദ്രന് സൗകര്യമുള്ളപ്പോൾ ഇത്രയും വലിയൊരു ക്രൈം കേസിൽ വരാമെന്ന് കരുതിയൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസവും മാറ്റിത്തരും. നിങ്ങൾക്ക് ഉടനടി തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ വന്നേ മതിയാവും. അതുകൊണ്ട് സുരേന്ദ്രൻ ഒളിച്ചോടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്തസ്സോടുകൂടി പോയിരുന്ന ചോദ്യങ്ങളെ നേരിടൂ. എന്നിട്ട് നിങ്ങളുടെ നിരപരാധിത്വം അതൊരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സുരേന്ദ്രന് പങ്കുണ്ട്, ഈ പണത്തിൽ സുരേന്ദ്രന് കൈകളുണ്ട്, ഈ കുഴൽപ്പണം സുരേന്ദ്രൻ്റെതല്ല എന്ന് പറയാൻ ബി ജെ പിക്കാർ പോലും തയ്യാറാകാത്ത സന്ദർഭത്തിലാണ് നിങ്ങൾ ഈ ഉരുണ്ട് കളിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നന്ന്